ഈശ്വമിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ കാലഘട്ടത്തെ കീറിപ്പകത്തുകൊണ്ട് മനുഷ്യപുത്രനായി അവതരിച്ച ക്രിസ്തു കാലത്തിന്റെ ചുവരെഴുത്തുകൾക്ക് മാറ്റിമറിക്കാനാവാത്ത സ്നേഹത്തിന്റെ സാമ്രാജ്യം തീർത്ത ദൈവപുത്രനായിരുന്നു ലോകത്തിലായിരുന്നു കൊണ്ട് ലോകത്തിന്റേതല്ലാതായി ജീവിച്ച ക്രിസ്തു പഴയ നിയമത്തിലെ ഭീതിപ്പെടുത്തുന്ന ദൈവത്തിന്റെ രേഖാചിത്രത്തിന് മുകളിൽ സ്നേഹിക്കുന്ന ദൈവത്തിന്റെ ഛായാചിത്രം രചിച്ചു സ്നേഹത്തിന്റെ ജീവിതം എങ്ങനെ നയിക്കാം എന്നുള്ളതിന്റെ വ്യക്തമായ ഒരു അവതരണമാണ് സ്വജീവിതത്തിലൂടെ ക്രിസ്തു കാണിച്ചു തന്നത് അവൻ നടന്നു നീങ്ങിയ വഴികൾ അവഗണിക്കപ്പെടലിന്റേതായിരുന്നു തെറ്റുധരിക്കപ്പെടലിന്റേതായിരുന്നു അതികഠിനമായ പീഡാസഹനങ്ങളുടേതായിരുന്നു എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഈ ലോകത്തിന്റെ മുഴുവൻ നിയന്ത്രിക്കുന്ന സർവശക്തനായ ദൈവം ഇത്ര ചെറുതാകാൻ കാരണം എന്താണെന്ന് അത് മറ്റൊന്നുമല്ല ലോകത്തിന്റെ കണ്ണിൽ നമ്മൾ എത്ര നിസാരനാണെങ്കിലും ദൈവത്തിന്റെ മുമ്പിൽ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിന് വിലയുണ്ട് എന്നതാണ് ഒരുവൻ പോലും നഷ്ടപ്പെടുവാൻ അവൻ ആഗ്രഹിക്കുന്നില്ല നമ്മുടെ പാപഭാരം ചുമന്നുകൊണ്ടുള്ള കുരിശു യാത്രയിൽ മനുഷ്യനിന്ന് തോന്നാനാവാത്ത വിധം വിരൂപമാക്കപ്പെട്ട യീശു അത്രമാത്രം സഹിച്ചു വിശുദ്ധ മറക്കോ സുവിശേഷം പതിനഞ്ചാം അധ്യായം ഇരുപത്തിമൂന്നാം വാക്യത്തിൽ ഈശോയെ കുരിശിൽ തറയ്ക്കുന്നതിന് മുമ്പ് മീര കലർത്തിയ വീഞ്ഞ് അവർ കൊടുത്തു അവൻ അത് കുടിച്ചില്ല എന്ന് നാം കാണുന്നു സുഭാഷിതങ്ങളുടെ പുസ്തകം മുപ്പത്തിയൊന്നാം അധ്യായം ആറ് ഏഴ് വാക്യങ്ങൾ അനുസരിച്ച് മീര കലർത്തിയ വീഞ്ഞ് യേശുവിന്റെ വേദന കുറയ്ക്കാൻ വേണ്ടി നൽകിയതായിരിക്കണം എന്നാൽ മനുഷ്യരക്ഷയ്ക്ക് വേണ്ടിയുള്ള വേദനകൾ ബോധത്തോടെ സഹിക്കാൻ നിശ്ചയിച്ചതിനാൽ യേശു അത് കുടിച്ചില്ല മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി അനുഭവിക്കേണ്ട പീഡനങ്ങളെ ഒട്ടും കുറയാതെ യേശു സ്വീകരിച്ചു ദൈവത്തിന് മനുഷ്യനോടുള്ള സ്നേഹത്തിന്റെ ആഴമാണ് ഇവിടെ നാം കാണുന്നത് ഈ സ്നേഹത്തിന്റെ രുചി അല്പമെങ്കിലും അനുഭവിച്ചറിഞ്ഞവന് അത് പ്രതിഫലിപ്പിക്കാതിരിക്കാനാവില്ല അതിനുദാഹരണമാണ് വിശുദ്ധരും രക്തസാക്ഷികളുമെല്ലാം പൗലോസ്ലിഹ എഫേസോസിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം നാലാം അധ്യായം ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിനാല് വരെയുള്ള വാക്യങ്ങൾ ഇപ്രകാരമാണ് നിങ്ങളുടെ പഴയ ജീവിത രീതിയിൽ നിന്ന് രൂപം കൊണ്ട വഞ്ചന നിറഞ്ഞ ആസക്തികളാൽ കലുഷിതനായ പഴയ മനുഷ്യനെ ദൂരെ എറിയുവിൻ നിങ്ങൾ മനസിന്റെ ചൈതന്യത്തിൽ നവീകരിക്കപ്പെടട്ടെ യഥാർത്ഥമായ വിശുദ്ധിയിലും നീതിയിലും ദൈവത്തിന്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ നിങ്ങൾ ധരിക്കുവിൻ ഞാൻ കർത്താവിൻ്റെതാണ് അവിടത്തേക്ക് എന്നെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന ആഴമേറിയ ബോധ്യത്തിൽ നിന്നാണ് നമ്മോടൊട്ടിച്ചേർന്നിരിക്കുന്ന തഴക്കുദോഷങ്ങളാകുന്ന വസ്ത്രങ്ങളെ ഉരിഞ്ഞു മാറ്റേണ്ടത് ലോകം വെച്ചു നീട്ടുന്ന സുഖങ്ങൾക്കും സന്തോഷങ്ങൾക്കും പിന്നാലെ നെട്ടോട്ടം ഓടുകയാണ് ഇന്നെല്ലാവരും നാം പലപ്പോഴും കേട്ടിട്ടുണ്ട് ഒരു ജീവിതമേ ഉള്ളൂ അത് ആസ്വദിച്ച് ജീവിക്കണമെന്ന് എന്നാൽ ഈ ആസ്വദിക്കൽ പലപ്പോഴും തിന്മയുടെ വഴികളിലൂടെയായി മാറിപ്പോകാറില്ലേ നന്മയുടെ വഴിയെ നടന്നാൽ വേദന സഹിക്കേണ്ടി വരും എന്നത് തീർച്ച വേദനകളെ മറക്കാനായി നാം തിരഞ്ഞെടുക്കുന്നത് പലപ്പോഴും തിന്മയുടെ വഴികളാണ് എന്നാൽ ക്രിസ്തു കാണിച്ചു തരുന്നത് എത്രമാത്രം വേദന സഹിക്കേണ്ടി വന്നാലും തെറ്റിന് വഴങ്ങരുത് എന്നതാണ് പ്രിയമുള്ളവരെ ഈ നോമ്പുകാലം പുതിയ വ്യക്തികളായി മാറാൻ നമുക്ക് പരിശ്രമിക്കാം അതിനായി പാപമാകുന്ന ഉരിഞ്ഞു മാറ്റി ഈശോയുടെ കുരിശിന്റെ മറുപുറം നമുക്ക് സ്വന്തമാക്കാം കാരുണിവാനായ കർത്താവ് നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ